സാരില്ലടാ, ചെല്ല് പോയി കുളിച്ചിട്ട് വാ. ഇന്ന് നിന്റെ കറിയാ കാളൻ. കണ്ട അണ്ടനും അടകോടനൊക്കെ ജോലി കിട്ടുമ്പോ സഹിക്കാനാവുന്ന ക്ഷമയൊക്കെ മറന്നു പോന്നു, മടുത്തു. വേദനിപ്പിക്കാൻ പറയുന്നല്ല, നിന്റെ ഈ കോലം കണ്ട് ആരടന്ന് നിനക്ക് വിശ്വസിച്ച് ജോലി തരിക? ഇപ്പൊ അല്ല ടി വി കാണുന്ന പോലെ അല്ലേ സുന്ദരന്മാരായി വേണം വേഷം കെട്ടാൻ? കൂടെ നിന്റെ മനുഷ്യന് മനസ്സിലാവാത്ത സിദ്ധാന്തങ്ങളും. എനക്ക് പറയണം, പറയാനുള്ളതെല്ലാം പറയണം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ കേക്ക്. മഹാമനസ്കത വേണം, വിഷം തന്നാലും കുടിക്കണം, തൊണ്ടയിൽ കുടുങ്ങി നൊന്ത് നീറി ജീവിക്കണം. ഇത്തരക്കാരായ ദൈവങ്ങൾ പോലും നമുക്കുണ്ടല്ലോ, പിന്നല്ലേ നമ്മളൊക്കെ ഈയാമ്പാറ്റകൾ. ഈ മൗനം സൃഷ്ടിച്ച ദുഷകനം ഞാനാണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ അച്ഛൻ വീട് വിട്ടിറങ്ങിയത് എന്റെ വാകേറിയ കരച്ചിൽ കേട്ടതിൽ പിന്നെയാണെന്നും അറിയാം. പക്ഷെ എന്തിനായിരുന്നു, എന്തിനായിരുന്നു ആ വിളിച്ചോട്ടം? തെക്കോട്ടുള്ള ഈ യാത്ര ആർക്ക് വേണ്ടിയാണെന്ന് ഇനിയും എനക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരാൾക്ക് വേണ്ടി ആരും യാത്ര ചെയ്യല്ലോ ഉണ്ണി, നീ പോയിട്ട് വരണം. അതെ, ഞാൻ പോയിട്ട് വരണം. ആണായി പറഞ്ഞ ഒളിച്ചോടിയല്ലേ പറ്റൂ. എന്റെ നാരായണുണ്ണി, നീ എന്നെ നോക്ക്, ഞാൻ ഓടി ഈ വേഷത്തിലൊളിക്കും, നീ നിന്റെ വേഷം നീ അറിയാതെ കെട്ടണം. പിന്നെ അങ്ങോട്ട് നിന്റെ മുന്നിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒളിച്ചോട്ട് നടത്തും.